ഞാനിത് കുടിച്ചെറിഞ്ഞ വീരാം ഖാന്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ, ഇവിടെ വെച്ചിട്ടാണ് മൂപ്പര് വേറെ കുട്ടികളോടുള്ള കുറച്ച് കാര്യങ്ങളും തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ വീരാം ഖാന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വീട്. ആ നിങ്ങളിവിടെ ഉണ്ടല്ലേ, നിങ്ങളപ്പോൾ കൂടെ വീരാം കൂടെ ഇതാണ് നമ്മളെ വീരാം ഖാന്റെ വീട്. വീരാം ഖാ നിങ്ങൾ എവിടെ പോണ്? ഏ അല്ലേ നെടുഞ്ചന്ത പഠിക്കണ്? എട്ടിലോ? എവിടെ സ്കൂളാ? ചെറുളമ്പ്. അല്ലേ നിങ്ങളോ? ആറുന്നല്ലേ. വേരോ? രണ്ടാം ക്ലാസ്. എല്ലാരും നല്ല ആക്റ്റീവ് ആട്ടോ, ഉഷാറാട്ടോ. ഇപ്പൊ നമ്മള് കാണാൻ വന്നാണ് വീരാം ഖാനെ. അപ്പൊ നമ്മളെ വോയിസ് നമ്മള് ലുക്മാൻ ഉണ്ട്, ജസീൽ ഉണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വീരാം ഖാന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ചുറ്റുഭാഗത്ത് അതിലൊരു തോട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. കാലിന്റെ മുട്ടിന് കുറച്ച് ദിവസമായിക്കും. ഞങ്ങൾ തലാപ്പ് നിങ്ങളിവിടുന്ന് 2 kilometers ഉള്ളു. നിങ്ങളെ കാണണം കാണുന്ന പൂതിയൊക്കെ തുടങ്ങിയിട്ട് കൊറേ കാലായി. ഞാൻ നീക്കട്ടോ. ശരി. അപ്പൊ ഏതായാലും ഇന്നിപ്പോ നമുക്കൊരു ഒഴിവുള്ള ദിവസമാണ്. അപ്പൊ നിങ്ങളെ കാണലായും ചെയ്തു, പെരയും കൂടിയും കാണാൻ, കുട്ടികളൊക്കെ ഒന്ന് കാണാന്നുള്ള നല്ല ബോധ്യം നമുക്ക്. ഇവിടെയൊക്കെ ഉഷാറായിട്ട് നമ്മളിങ്ങനെ കാണണല്ലേ. ഫേസ്ബുക്കിലും ഇതിലൊക്കെ എല്ലാ ഉഷാറായിട്ട് പോലെ അഭിനയം കാര്യങ്ങളൊക്കെ കാണണല്ലോ. നമ്മള് രസത്തിന് വേണ്ടിട്ടൊക്കെ ഇങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും പറ്റണ പരിപാടികൾ ഉപകാരപ്പെടേണ്ട കാര്യങ്ങൾ. കുറച്ച് തീർച്ചും ചോദിച്ചാ തമാശയും പറഞ്ഞു കണ്ടൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്യണ പരിപാടിയൊക്കെ ആയിട്ട് പോവാണ്. ഇത് നമ്മളെ സുഹൃത്തുക്കളാണ്. ഞാനൊന്നും ഇവിടെ ഇരിക്കുന്നു, നമ്മളെ വീരാം ഖാൻ. എന്നിട്ട് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നമ്മള് അവിടെ വീട് കറക്റ്റ് അറിയില്ലേനോ. ചോദിച്ചു രണ്ട് വീട്ടിൽ നമ്മള് കേറി വീരാം ഖാൻ ചോദിച്ചു കണ്ടു. അപ്പൊ ഇല്ലാന്ന് മനസ്സിലായി. ആ വീട്ടിലില്ല മനസ്സിലായി വീരാം ഖാൻ. എന്റെ സുഹൃത്തിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഓനെ ചോദിച്ചാലും മതി. ഞാനും നബീസും കൂടി രാവിലെ ആര്യശാലി ഇട്ടു. എന്റെ കാലിന്റെ മുട്ടിന്റെ വേദന, അതൊക്കെ ഒരു പേദല്ല. അപ്പൊ അവിടുത്തെ മരുന്നാ കുടിച്ചിട്ടുണ്ട്. സുക്കൂർ പണിക്കോയി. അപ്പൊ ഓൻ പോയിട്ട് ഞങ്ങളാ ബസ്സിന് കയറിക്കാണ്ട് പോയി. ഇപ്പൊ വന്ന് കുറച്ച് കഞ്ഞിനുള്ള കുടിച്ചിട്ട് ഒന്ന് കേട്ടത്. അപ്പോഴാണ് നിങ്ങളെ പേര്. ഏതായാലും ഞങ്ങൾക്ക് ഒത്ത സമയത്തനുസരിച്ച് വന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായും ചെയ്തു. നമ്മള് വന്നിക്കാണ്ട് പിന്നെ മടങ്ങി പോണ്ടിരുന്നല്ലോ. നിക്കണ പോണമൊന്നുമില്ല. കുട്ടിക്കാറ്റ വിളിച്ചു വരാൻ പറയണം. അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റും. പിന്നെ നിങ്ങൾ മൂന്നാർക്ക് പോകണ്ട കുട്ടികളായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നമ്മളെ ഒരുമിച്ചാണ് പോയാലോ. ആയിക്കോട്ടെ. ഞാനിപ്പോ അങ്ങനെ വിചാരിച്ചോണ്ട് നമ്മക്ക് പറ്റിയ ആൾക്കാർ വേണം പോകുമ്പോ. ആയിക്കോട്ടെ. ഞാനും പോയാലും റെഡിയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ബുക്ക് ചെയ്തിട്ട് കുട്ടികളൊക്കെ കൂട്ടി മൂന്നാർ കണ്ട് പോയാലോ ട്രിപ്പ്. ഞാനിത് ശരിയാണ്. അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടിക്കാണ്ട് പോകാം. പോയിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെ പോയിട്ട്. നമ്മളിപ്പോ ഈ വയസ്സുകാരത്തിനിപ്പോ ഈ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പോരാ. നമ്മള് കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മളിപ്പോ കണ്ടതൊക്കെ തന്നെയല്ലേ. ഓരോ ഇങ്ങനെ തൊഴിലും കെടുത്തിട്ട് പോരും. ഏതായാലും മറ്റേ മരവട്ടം ഇവിടെ പോയോ? ആ അവിടെ കുട്ടികളായിട്ടൊന്ന് പോയി. കുട്ടികൾക്ക് ഇവലെ ഇപ്പാനോടൊന്നും പറയില്ല. ഓർക്ക് വല്യപ്പായ മതി. വല്യപ്പാനോടെല്ലാ കുട്ടികൾക്ക് പിന്നെ സ്നേഹം തന്നെയല്ലേ. ഓർക്ക് ഞാൻ അങ്ങാടി നിന്ന് വരുമ്പോ എത്തിയിട്ടൊന്ന് കൊണ്ടു. ഐസ്ക്രീം ആയിട്ടോ. നമ്മളും കുട്ടികളെ ഇവിടെ അറിഞ്ഞില്ലട്ടോ. നമ്മളൊന്നും മുട്ടായി വാങ്ങി പോകുന്നില്ല. വലിയ അവസരം കുട്ടായി മുട്ടായി എടുക്കുമ്പോ എന്റെ കുട്ടിക്ക് ഇപ്പൊ പല്ലുവേദന രണ്ടെട്ടം കൊണ്ടുപോയി. നമ്മളെ ചട്ടിപ്പറമ്പില് അപ്പൊ ഈ മുട്ടായി നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോ ബാക്കിയുള്ളവർ കൊടുക്കുമ്പോ നമുക്ക് വിഷമാണ്. മുട്ടായി കൊടുക്കണ വിഷമല്ല. സോക്കടായി കഴിഞ്ഞാൽ പല്ലും
സുഖൂറിന്റെ ചെറുതാണ് ഇപ്പൊ ഇത് മനസ്സിലായില്ല. ഇവിടെ ഇവിടെ ഞാനിപ്പോ രണ്ട് ദിവസമായിട്ട് ഇപ്പൊ ഇന്ദുരൂരത്തെ ആ ഡോക്ടർ ഉണ്ടല്ലോ, ഉപരത്ത് പോയി ഒന്ന് ശരിയാക്കി വന്നിട്ടുണ്ട്. പേദണ്ട് ഇവിടെ ഇവിടൊക്കെ വെച്ച് കണ്ടെടുക്കും. ഇവിടെ ആൾക്കാരെ എവിടെയൊക്കെ പറയുമ്പോ ഒന്ന് അങ്ങനെ വല്ലാതെ നടക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്. ഇവിടെ വരെ നമ്മള് വന്നില്ല, നിങ്ങളെ കാണുന്നുള്ള നമ്മളെ അതിയായ ആഗ്രഹം. നമ്മള് കണ്ടില്ല, കണ്ടു. അപ്പൊ അമ്മോക്കാന്റെ അടുത്തോടെ വന്നു. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, അപ്പൊ ഇവിടെ നിപ്പുണ്ട് പൊയ്ക്കോ പേരിലുണ്ടാവും പറഞ്ഞു. അപ്പൊ അതൊന്നും നോക്കില്ല, അപ്പൊ തന്നെ ഉണ്ട് പേര്. നേരെ പോകുന്ന വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ? വേറെന്താ സുഖം? വെള്ളം എന്തെങ്കിലും കുടിച്ചില്ല നമുക്ക്? എടാ അമ്മമാരോട് കുറച്ച് വെള്ളത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇവർക്കൊക്കെ ഓരോരോ ആവശ്യങ്ങൾ. ഇവിടെ നാലാള് വന്നപ്പോ എനിക്ക് എന്താടെ പണി? എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എന്തേലും ഒരു വെള്ളം എന്തേലും കലക്കിക്കാണ്ട് കൊടുന്നു കൊടുത്താട്ടി കുട്ടികൾക്ക്. അറ്റങ്ങളെ അവിടെ തലാപ്പിന്ന് വന്നേക്കണു. എങ്ങനെ ഇപ്പൊ വന്ന് വണ്ടി മാത്രം? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മുട്ടുവേദന എന്നിട്ട് ഇപ്പൊ എന്താ അവിടെ? ഇപ്പം ആ നാടൻ ഒരു മുട്ടിനുള്ളൂ. ലീക്ക് വീരാൻ പറഞ്ഞ മാതിരി ഒരു മുട്ടിനുള്ളൂ. അപ്പൊ ഇത് വയസ്സായതുകൊണ്ടേക്കായിരുന്നു ലീക്ക് വീരാൻ. അപ്പൊ ലീക്ക് വീരാൻ ചോദിച്ചു എന്താ ഈ മുട്ടിനും അതേ വയസ്സിൽ ചോദിച്ചു. നമ്മളെ പ്രായമുള്ളവരൊന്നും ഇപ്പൊ കഴിഞ്ഞില്ല. ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പഠിച്ചു അങ്ങനെ കൊണ്ടുപോകണം. അതെ, അത് പ്രായം ഇല്ലെങ്കിലും കമ്മിയാണെങ്കിൽ എപ്പോഴാ മനുഷ്യന്റെ കാര്യം എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ പോകുന്നു. ഇമ്മമാനെ വിളിച്ചുകൊണ്ട് കുറച്ച് വെള്ളം കൊണ്ടിരിച്ചാ. ഞാൻ കുട്ടികളെ എടുത്ത് കൊടുത്തേക്കടി ഒരു തുള്ളി വെള്ളം ഒരു മനസ്സം വരുത്ത് തന്നാ കൊടുക്ക. എന്റെ അടുത്ത് കൊടുക്ക. എനിക്കേ സുഗറാണ്, അപ്പൊ ഞാനിത് കുടിച്ചില്ല. പപ്പ വേണ്ടാച്ചാ കൊണ്ടേക്കോ. ഞാനത് കുടിച്ചില്ല. സുഗർ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ കുടിച്ചാൽ നിക്കണ്ട. കുടിച്ചില്ല. ആ ഗ്ലാസ് കൂടി ഇവിടെ കൊടുന്നാ മൂന്നാറത്തെ ടൂറ് നമുക്ക് പ്ലാൻ ചെയ്യണം. മലപ്പുറത്തുനിന്ന് ട്ടോ കെ എസ് ആർ ടി സിയിലൊരു ടൂറ്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ചോ. ഓക്കെ ട്ടോ. ഇതൊക്കെ ബാക്കിൽ നിന്നുകാണ്ട് വിരാക്കാരുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളാണ്. വിരാക്കന്റെ മോൻ തന്നെയാണ്. ഇവരുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇവളുണ്ട്. നിങ്ങൾക്ക് ഉഷാറാക്കി കൂട്ടാ. ഞങ്ങൾ പോട്ടെന്നാല് ഇൻഷാല്ലാ പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും കൂടി കാണാൻ വന്നിട്ട് നിങ്ങളെ ആരാധകരാണ് ഇവരൊക്കെ. ഞാനടക്കം. അപ്പൊ ഇറാഖാനെ കണ്ടുകാണ്ട് നമ്മളേതായാലും പോവാട്ടോ. ഫെരീഖനെ തിരിച്ചു പോവാണ്. ഇൻഷാല്ലാ ഇനി പിന്നെ വന്നുകാണ്ട് കാണാം ഇറാഖാൻ.